രാജ്യത്ത് 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചു. കൈവശമുള്ള 2000 രൂപ നോട്ടുകൾ സെപ്റ്റംബർ 30 വരെ ബാങ്കുകളിൽ നിന്ന് മാറ്റിയെടുക്കാമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചു. അതുവരെ നോട്ടുകൾക്ക് നിയമപ്രാബല്യം തുടരും. കേന്ദ്ര സർക്കാർ തുഗ്ലക് പരിഷ്കാരം തുടരുന്നുവെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. 2016 നവംബറിൽ 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയതിന് പിന്നാലെയാണ് 2000 രൂപ നോട്ടുകൾ അച്ചടിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിതരണം ചെയ്തിരുന്നത്. അന്ന് വിപണിയിൽ ഈ 2000 രൂപ നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്തത് നോട്ടുകളുടെ ക്ഷാമം ഉണ്ടാകാതിരിക്കാനാണ് എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് പുറത്തിറക്കിയിരിക്കുന്ന ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ലക്ഷ്യം കൈവരിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ 2000 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതെന്നും RBI വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ 2000 രൂപ നോട്ടുകൾ അസാധുവാക്കിയിട്ടില്ല. അതായത് ആരുടെയെങ്കിലും പക്കൽ ഈ 2000 രൂപ നോട്ടുകൾ ഉണ്ടെങ്കിൽ അവയ്ക്കുള്ള നിയമപ്രാബല്യം സർക്കാർ പിൻവലിച്ചിട്ടില്ല. മറിച്ച് ഈ 2000 രൂപ നോട്ടുകൾ സെപ്റ്റംബർ 30 ബാങ്കുകൾക്ക് കൈമാറി അവ മാറ്റണമെന്നാണ് ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിരിക്കുന്നത്. മാർച്ച് 23 മുതൽ ഈ ബാങ്കുകളിൽ ഈ 2000 രൂപ നോട്ടുകൾ മാറ്റാമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തവണ പരമാവധി ഈ 10 2000 രൂപ നോട്ടുകൾ, അതായത് ഈ 20000 രൂപയാണ് ഈ ബാങ്കുകളിൽ മാറ്റാൻ വേണ്ടി സാധിക്കുക എന്നും RBI ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഏതാണ്ട് ഈ 2018-19 സാമ്പത്തിക വർഷത്തിന് ശേഷം ഈ 2000 രൂപ നോട്ടുകൾ ഈ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടില്ല എന്നാണ് RBI വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ അച്ചടിച്ച നോട്ടുകളുടെ 10.8% നോട്ടുകൾ മാത്രമാണ് ഈ വിപണിയിലുള്ളത്. ഏതാണ്ട് 3.62 ലക്ഷം കോടി രൂപയാണ് വിപണിയിലുള്ളത്. ഈ നോട്ടുകളാണ് ഈ സമയബന്ധിതമായ, അതായത് സെപ്റ്റംബർ 30 ഈ പിൻവലിച്ച് മറ്റ് ഡിനോമിനേഷനുകളിലേക്ക് മാറ്റാൻ വേണ്ടി ഇപ്പോൾ പൊതുജനങ്ങളോട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരമൊരു സമയം നൽകിയതുകൊണ്ടും ഈ നോട്ടുകൾ അസാധുവാക്കാത്തതിനാലും നിലവിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാകില്ല എന്നാണ് RBIയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കാരണം എല്ലാ ബാങ്കുകളിലും ഈ നോട്ടുകൾ മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 19 മേഖലാ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നും ഈ മറ്റ് ഡിനോമിനേഷനുകളുടെ നോട്ടുകൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിലവിൽ ഈ ബാങ്കുകളിൽ ഇല്ല, അല്ലെങ്കിൽ വിപണിയിൽ ഇല്ല എന്നുമാണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും 2000 രൂപ നോട്ട് ആരുടെയെങ്കിലും പക്കലുണ്ടെങ്കിൽ മെയ് 23, അതായത് വരുന്ന ചൊവ്വാഴ്ച മുതൽ അത് ബാങ്കുകളിൽ നൽകി മറ്റ് ഡിനോമിനേഷനുകളിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു തവണ 10 നോട്ടുകൾ പരമാവധി 20000 രൂപ വരെയാണ് ഇങ്ങനെ മാറ്റാൻ വേണ്ടി സാധിക്കുക. പി ബാലഗോപാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. 2000 രൂപ നോട്ട് ആരുടെയെങ്കിലും കൈകളിൽ ഉണ്ട് എങ്കിൽ അത് ബാങ്കിൽ കൊടുത്ത് മാറി സെപ്റ്റംബർ 30 മാറി മറ്റ് ഡിനോമിനേഷനുകളിലേക്ക് മാറ്റുക. നാട് വിറപ്പിക്കുകയാണ് കാട്ടുമൃഗങ്ങൾ. സംസ്ഥാനത്ത് ഇന്ന് 2 ഇടങ്ങളിലായി കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. എരുമേലിയിലും കൊല്ലം ഇടമുളയ്ക്കലിലുമാണ് കാട്ടുപോത്തുകൾ കൊലയാളി മൃഗമായി മാറിയത്. എരുമേലിയിൽ രാവിലെ വീട്ടിൽ പത്രം വായിച്ചിരുന്ന കണമല സ്വദേശി ചാക്കോയെയാണ് ആദ്യം കാട്ടുപോത്ത് ആക്രമിച്ചത്. പിന്നാലെ പ്രദേശവാസിയായ തോമസും കാട്ടുപോത്തിന്റെ വെട്ടേറ്റ് മരിച്ചു. ഈ വാർത്തയുടെ ഞെട്ടൽ മാറും മുൻപ് കൊല്ലം ഇടമുളയ്ക്കലിൽ സാമുവൽ വർഗീസിന് കാട്ടുപോത്തിന്റെ ആക്രമണം ഏറ്റു. പ്രവാസിയായ സാമുവൽ വർഗീസ് ഇന്നലെയാണ് നാട്ടിലെത്തിയത്. അവിടെ കണ്ടു പന്നിയും കണ്ടു നിൽക്കുന്നതും പറഞ്ഞുകൊണ്ട് പോയതാ, ആ പന്നിയെ കാണാൻ പോയതാ. ഇവിടെ ഞങ്ങളുടെ അയ്യത്ത് തന്നെയാ റബ്ബർ വെട്ടുന്നടുത്ത്. അവിടെ പന്നി നിൽക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ കാണാൻ പോയ. എന്നിട്ട് ചെന്നപ്പോ കണ്ടില്ല, എന്ന് മുമ്പില് കാടങ്ങാണ്ട് കാട്ടിനകത്തു നിന്ന് എടുത്ത് മുമ്പിൽ ചാടിയതാന്ന്. ഇന്നലെ രാത്രി 8:30 ഞങ്ങൾ ഇവിടെ വന്നേ ഉള്ളു. 8:30 ആക്രമണം നേരിട്ട് കണ്ടതിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ടാപ്പിംഗ് തൊഴിലാളിയും ബന്ധുവുമായ സജിക്ക്. കാട്ടുപോത്ത് താഴ്ന്ന് നല്ല സ്പീഡിൽ വരുമായിരുന്നു. വന്ന് എന്നെ എൻ്റെ നേരെയാണ് ആദ്യം വന്നത്. ഞാൻ ചാടി റബ്ബറിൽ കയറി, റബ്ബർ മരത്തെ ചാടി കയറി. പുള്ളി അവിടെ നിൽക്കുക, പുള്ളിക്ക് മരത്തെ കയറാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് പുള്ളിയെ കുത്തി. പുള്ളിയെ കുത്തിയപ്പം ഞാൻ ചാടി ഇറങ്ങി, ഭയങ്കരമായിട്ട് അട്ടകസിച്ച് മണ്ണൊക്കെ വാരി എറിഞ്ഞ് അട്ടകസിച്ച് ബഹളം വെച്ചപ്പം അദ്ദേഹത്തെ വിട്ടിട്ട് വീണ്ടും എൻ്റെ നേരെ വന്നു.
ഞാനപ്പോൾ ചാടി വീണ്ടും മരത്തെ കയറി. മരത്തെ കയറിയപ്പോഴത്തെ താഴ്ന്നൊക്കെ ആളുകൾ വേഗം വെച്ചപ്പോഴത്തേക്ക് ഇത് മാറി ദൂരോട്ട് മാറി പോകുമായിരുന്നു. ഇല്ല, അദ്ദേഹത്തിൻ്റെ തുടയിലെല്ലാം മാംസമെല്ലാം തുടഭാവമെല്ലാം കുത്തി കീറി ഇതായിപ്പോൾ. ഇത് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ ഈ ചാടി ഇറങ്ങി വെള്ളം ഉണ്ടാക്കിയത്. കാരണം ഒരുപാട് കുത്തി നെഞ്ചത്തൊക്കെ കുത്തി ഇടിച്ചളഞ്ഞു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അതിനകത്ത് മേളിൽ നിൽക്കാൻ വയ്യാതെ ഞാനും എടുത്ത് ചാടി താഴെ ചാടി കിടന്ന് വെള്ളം വെച്ചപ്പോഴത്തേക്കാണ് ഇത്. പ്രതിപക്ഷ ഐക്യത്തിന്റെ വേദിയാവുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. പക്ഷേ അവിടേക്ക് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മുഖങ്ങളായ മൂന്ന് മുഖ്യമന്ത്രിമാർക്ക് ക്ഷണമില്ല. പിണറായി വിജയൻ, അരവിന്ദ് കെജ്രിവാൾ, കെ ചന്ദ്രശേഖർ റാവു എന്നിവരെയാണ് കോൺഗ്രസ് ഒഴിവാക്കിയത്. പിണറായി വിജയൻ മാറ്റി നിർത്തപ്പെടുമ്പോൾ പ്രതിപക്ഷ ഐക്യ നീക്കങ്ങളിലുള്ള കോൺഗ്രസിന്റെ ആത്മാർത്ഥതയാണ് സി പി എം ചോദ്യം ചെയ്യുന്നത്. കേരളത്തിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രചാരകരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും. ബി ജെ പിക്കെതിരെ കോൺഗ്രസ് ഇതര ബദലിന് ശ്രമിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിലും പിണറായി വിജയനുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വം സി പി എം അംഗീകരിക്കുന്നില്ല എങ്കിലും വിശാലമായ ലക്ഷ്യത്തെ മുൻനിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടി കോൺഗ്രസ് ആ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതായിരുന്നു. അത്തരമൊരു നീക്കം ബി ജെ പിക്കെതിരായ കോൺഗ്രസിന്റെ നീക്കങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകിയേനെ. രാജ്യത്തെ മതേതര പാർട്ടികളെ ഒരു കുടക്കീഴിൽ നിർത്താൻ കഴിയുന്ന ഏക പ്രസ്ഥാനമെന്ന സ്ഥാനം ഒരിക്കൽ കൂടി കോൺഗ്രസിന് അരക്കിട്ടുറപ്പിക്കാനായേനെ. കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിക്കാത്തവരെ കൂടി കോൺഗ്രസിന്റെ വേദിയിലേക്ക് എത്തിക്കാനുള്ള സുവർണാവസരമാണ് ഇതിലൂടെ നഷ്ടപ്പെടുത്തിയത്. പ്രതിപക്ഷ ഐക്യത്തിന്റെ പ്രധാന വേദിയിൽ സി പി എമ്മിന്റെ ഏക മുഖ്യമന്ത്രി ഒഴിവാക്കപ്പെടുന്നതിൽ പാർട്ടിക്കും നീരസമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കർണാടകയിലേക്ക് ക്ഷണിച്ചാൽ അത് കേരളത്തിൽ കോൺഗ്രസിന് ക്ഷീണം ചെയ്യുമെന്ന വിലയിരുത്തലാകാം ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ. കേരള നേതാക്കൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുമുണ്ടാകാം. അതുകൊണ്ടാകാം മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തി സി പി എം ദേശീയ നേതൃത്വത്തെ ക്ഷണിക്കാൻ കോൺഗ്രസ് തയ്യാറായത്. ഇന്ത്യ രാജ്യത്തിൽ ആർ എസ് എസും ബി ജെ പിയും ഉയർത്തുന്ന ഫാസിസ്റ്റ് വെല്ലുവിളിക്കെതിരായി ഏറ്റവും ശക്തമായ ശബ്ദങ്ങളിൽ ഒന്നാണ് സഖാവ് പിണറായി വിജയന്റെ ശബ്ദം. അദ്ദേഹം നയിക്കുന്ന പാർട്ടി ഇന്ത്യ രാജ്യത്തിൽ ചെറുതായിരിക്കാം, എന്നാലും അദ്ദേഹത്തിന്റെ സ്ഥാനം ബി ജെ പിയെയും സംഘപരിവാറിനെയും ചെറുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയത് മാന്യതയല്ല. മുഖ്യമന്ത്രിമാരെ ഒഴിവാക്കിയത് പ്രതിപക്ഷ ഐക്യ നീക്കങ്ങൾക്ക് തടസ്സമല്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ്. പ്രതിപക്ഷ ഐക്യത്തിന്റെ കാര്യങ്ങൾ മറ്റൊരു വഴിക്ക് നീങ്ങുന്നുണ്ട് എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിലേക്ക് വരാൻ പറ്റുന്നവരെല്ലാം വിളിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൽ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുമ്പോഴും ആരും വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല എന്ന സന്ദേശം കോൺഗ്രസിന്റെ ഈ നീക്കത്തിലുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടുകയെന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. പാർട്ടിക്ക് വളക്കൂറുള്ള കേരളത്തിൽ നിന്ന് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ മറ്റാരും പങ്കിടരുത് എന്ന് ഉറപ്പാക്കുകയെന്നതാകും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ മനസ്സിലിരിപ്പ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് പിണറായിയെപ്പോലൊരു നേതാവിനെ പ്രതിപക്ഷ ഐക്യവേദിയിലെത്തിക്കാൻ കോൺഗ്രസ് ഇഷ്ടപ്പെടുന്നില്ല. കോൺഗ്രസിനെ അംഗീകരിക്കാത്തവരെ ചേർത്ത് നിർത്താനുള്ള വിശാല മനസ്കത തൽക്കാലം കോൺഗ്രസിനില്ലെന്ന് ചുരുക്കം. പൊളിറ്റിക്കൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. അങ്ങനെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന ജനാധിപത്യ സംവിധാനത്തിൽ ഒരു എളുപ്പ വഴി കൂടി കണ്ടെത്തിയിരിക്കുന്നു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ശേഷം ജയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി പാർട്ടി നേതാവിനെ യൂണിവേഴ്സിറ്റി യൂണിയൻ നേതാവാക്കുക. വിവാദ ആൾമാറാട്ടം പുറത്തായതോടെ പാർട്ടി നടപടിയെടുത്തു. തനിക്ക് പിഴവ് പറ്റിയെന്ന് പ്രിൻസിപ്പലും ഏറ്റുപറഞ്ഞു. എന്നാൽ സംഘടനയുടെ പേരിൽ ഇനി ആരും ഇത്തരം തട്ടിപ്പിന് ഇറങ്ങില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എസ് എഫ് ഐ തന്നെയാണ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കാത്ത ഏരിയ സെക്രട്ടറിയെ ജയിച്ച പെൺകുട്ടിയെ മാറ്റി പകരം പേരെഴുതി കൊടുത്തിരിക്കുന്നത് കേട്ട് കഴിവുണ്ട്. ഞാൻ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്ന ഒരാളാണ്, സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്ന ഒരാളാണ്. കേട്ട് കേൾവി പോലും ഇല്ലാത്ത വിചിത്രമായ കാര്യമാണ്. ക്രിമിനൽ ആക്റ്റാണ് അത്, ക്രിമിനൽ ആക്ട്. അപ്പോൾ മറ്റവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പിള്ളേരോടെ പോയി ഏത് നടപടിക്രമം അനുസരിച്ചിട്ടാണ് ഈ പ്രിൻസിപ്പൽ ഇത് ചെയ്തത്? ആര് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പ്രിൻസിപ്പൽ ഇത് ചെയ്തത്? എസ് എഫ് ഐ നേതൃത്വം കുറേ ക്രിമിനലുകളുടെ കയ്യിലാണ്. എന്തും ചെയ്യും. ജയിക്കാൻ പറ്റാത്തവനെതിരെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാകുന്നത് ഏതെങ്കിലും അന്നായി അയാൾക്ക് കോളേജ് ഇലക്ഷന് മത്സരിക്കായിരുന്നില്ലേ? കോളേജ് ഇലക്ഷന് മത്സരിച്ചില്ല. കോളേജ് ഇലക്ഷന് മത്സരിക്കാത്ത ആൾ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് രംഗപ്രവേശം ചെയ്യുന്ന ഈ സർക്കാരിൻ്റെ കാലത്ത് ഇതല്ല ഇതിൻ്റെ അപ്പുറവും നടക്കും.
കാര്യം പ്രതിപക്ഷ നേതാവാണ്. സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതും സ്വാഭാവികം. എന്നാൽ വി ഡി സതീശൻ ഇപ്പറഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ഇവിടെ എന്തും നടക്കും. ജനാധിപത്യ വിരുദ്ധമായ എന്തും നടത്താമെന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് തന്നെ തോന്നിയാൽ എന്തു ചെയ്യാനാകും? കഴിഞ്ഞ December 12 നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കട കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടുപേരിൽ ഒരാളെ മാറ്റി പകരം ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത SFI കാട്ടാക്കട ഏരിയ സെക്രട്ടറിയുടെ പേര് എഴുതി ചേർത്ത് യൂണിവേഴ്സിറ്റിക്ക് കോളേജ് പ്രിൻസിപ്പൽ നൽകിയിരിക്കുന്നു. ഇതോടെ SFI ഏരിയ സെക്രട്ടറി മത്സരിക്കാതെ തന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആകുന്നു. ആഹാ, എത്ര മനോഹരമായ ആചാരം! 1965 സ്ഥാപിതമായ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായാകും ഇത്തരമൊരു വിഡ്ഢിത്തം. യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിയാകാനാണ് വിശാഖ എന്ന ഏരിയ സെക്രട്ടറി ഈ സാഹസത്തിന് മുതിർന്നത്രേ. അങ്ങനെയൊക്കെയാകാൻ കഴിയുന്നതാണോ ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ? അത് കോളേജ് തലത്തിൽ മാത്രമല്ല, യൂണിവേഴ്സിറ്റി തലത്തിൽ കൂടി ഇതിൻ്റെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായ ഒരു കാര്യമാണ്. യൂണിവേഴ്സിറ്റി പ്രൊസീജിയർ അനുസരിച്ച് യൂണിയൻ ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു കോളേജിൽ ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ യൂണിവേഴ്സിറ്റിയിലെ കോളേജ് കൗൺസിലർ രാജിവെച്ചാൽ രാജിവെച്ചാൽ റിട്ടേണായിട്ട് കൊടുക്കണം. ഇപ്പോൾ ക്രിസ്ത്യൻ കോളേജിൽ അനഘ യഥാർത്ഥത്തിൽ റിട്ടേണായിട്ടുള്ള ഒരു റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് പറയുന്ന പ്രകാരം അങ്ങനെ ഒരു ലെറ്റർ കൊടുത്തിട്ടില്ല. രാജ്യസന്നദ്ധത അറിയിച്ചതിനാൽ എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. രാജ്യസന്നദ്ധത അറിയിച്ചപ്പോൾ റിട്ടേണായിട്ട് നൽകണം. അപ്പോൾ ഒന്നാമത്തെ തെറ്റ്. ഇനി അങ്ങനെ റിട്ടേൺ ഒരു റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു എന്ന് വിചാരിക്കുക. ആ റെസിഗ്നേഷൻ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രത്യേക പേഴ്സൺ യൂണിവേഴ്സിറ്റിയിലേക്ക് കൗൺസിലർ അല്ലാതാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് പകരം ഒരാളെ നിശ്ചയിക്കാൻ ഈ പ്രിൻസിപ്പളിന് എന്താണ് അധികാരം? പകരം ആരാകണം കൗൺസിലർ? അത് പുതിയ ഒരു ഇലക്ഷൻ നടത്തണം. പുതിയ ഇലക്ഷൻ നടത്തണമെങ്കിൽ യൂണിവേഴ്സിറ്റി തീരുമാനിക്കണം. യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം സർവകലാശാല പുതിയ ഇലക്ഷൻ നടത്തണം. അത് ഒരു കോളേജിന് മാത്രമായി നടത്താൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പുതിയൊരു ഇലക്ഷൻ പ്രഖ്യാപിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഒരു പുതിയ ഇലക്ഷൻ പ്രൊസീജിയറിലൂടെ ഒരു പുതിയ മെമ്പറെ തിരഞ്ഞെടുക്കണം. അതാണല്ലോ എൻ്റെ പ്രൊസീജിയർ. SFIയിൽ നിന്നും CPMൽ നിന്നുമൊക്കെ ഈ ചോട്ടാ നേതാവിനെ പുറത്താക്കി മുഖം രക്ഷിച്ചതായാണ് നേതാക്കളുടെ വിശ്വാസം. എന്നാൽ ഒരു സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ഒരു നേതാവിന് സ്ഥാപിത താല്പര്യം തോന്നിയാൽ ചെയ്യാൻ കഴിയുന്നതാണോ ഇക്കാര്യങ്ങൾ? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പ്രിൻസിപ്പൽ SFI ഏരിയ സെക്രട്ടറി പറഞ്ഞാൽ കൃത്രിമം നടത്തും. SFIയുടെ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ കൗൺസിലറാക്കാം എന്ന് തീരുമാനിക്കുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ? അപ്പോൾ എല്ലാ നിയമങ്ങളും മാനദണ്ഡങ്ങളും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ SFIയുടെ സമ്മർദ്ദത്തിന് അദ്ദേഹം വഴങ്ങി. SFIയുടെ അതല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള CPM നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഒരു ഗൂഢാലോചന വെളിവാകുകയാണ്. ലോക്കൽ CPM നേതാക്കളുടെ അല്ലെങ്കിൽ ലോക്കൽ MLA ഒക്കെ ചില അവിഹിതമായ ഇടപെടലുകൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ലോക്കൽ CPM മാത്രമല്ല, ലോക്കൽ നേതാക്കന്മാർ മാത്രമല്ല, SFIയുടെ സംസ്ഥാന നേതൃത്വവും CPMൻ്റെ ജില്ലാ നേതൃത്വവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കേവലം ഒരു നേതാവിൻ്റെ സ്ഥാനമോഹമല്ല, മറിച്ച് ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ അധികാര കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് അട്ടിമറിക്കുന്ന രാഷ്ട്രീയ തിമിരമാണ് മാറ്റപ്പെടേണ്ടത്. 3 വട്ടം കോഴികൂമ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ പോലെ SFI നേതൃത്വം ഏരിയ സെക്രട്ടറിയെ മാറ്റി നിർത്തിയതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. ക്രിമിനൽ കുറ്റം ചെയ്തവർക്കെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾക്കും കാർഡ് ഉടമകൾക്കും തീരാദുരിതമായി മാറിയിട്ടുണ്ട് ഈ പോസ്. പതിവായി പണിമുടക്കുന്ന ഈ പോസിൽ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം സർക്കാർ കേട്ടിട്ടില്ല. റേഷൻ മുടങ്ങുന്നതിന് പിന്നാലെ എല്ലാം ശരിയാക്കിയെന്ന് മന്ത്രി പറയും. ദിവസങ്ങൾക്കകം വീണ്ടും പണിതരും. അനക്കമില്ലാത്ത ഈ പോസ് മെഷീൻ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിച്ചേ മതിയാകും. ഈ പോസ് മെഷീന് ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ എന്നു മാത്രമേ ഇനി സംശയിക്കാനുള്ളൂ. അല്ലാതെ ഇത്രയും തവണ തകരാറിലാവുന്ന ഒരു സാങ്കേതിക വിദ്യയും ഇന്നേ വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഓടുന്ന വാഹനത്തിലെ ക്രമക്കേട് കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യ നടപ്പാക്കിയ അതേ കേരളത്തിൽ തന്നെയാണ് ഒരു ലോഗിൻ പോലും വിശ്വസിച്ച് ചെയ്യാൻ സാധിക്കാത്ത യന്ത്രം കൊണ്ടു നടക്കുന്നത്. റേഷൻ വിതരണം സുഗമമാക്കാൻ 2017 കൊണ്ടുവന്ന യന്ത്രം പക്ഷേ പൂർണ്ണ തോതിൽ പ്രവർത്തിച്ച ഒരാഴ്ച പോലും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഇത് മാസം 20-ാം തീയതിയായ എല്ലാ മാസവും ഇത് ഈ സംവിധാനം ഈ സർവർ പ്രശ്നം സംഭവിക്കാറുണ്ട്. 20-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് ഇത് വർക്ക് ചെയ്യില്ല. ഇതങ്ങനെ ഹാങ്ങായിട്ട് ജനങ്ങളും നമ്മളും ഈ കാർഡ് ഉടമകളും തമ്മിത്തെല്ലാണ്. അതെന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായത് കേരള ഒട്ടക്ക് ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.
ലൈസൻസ് വിരൽ വെച്ച് ഓപ്പൺ ചെയ്താലേ ഇത് കൊടുക്കാൻ കഴിയുള്ളൂ കാർഡ് ഉടമകൾക്ക് സാധനം വിതരണം ചെയ്യാൻ. അതിനുപോലും സാധിക്കാതെ ഇതിൽ സിസ്റ്റം ആകെ ഹാങ്ങായി. ഇക്കഴിഞ്ഞ 23, 24, 25, 26 തീയതികൾ പൂർണ്ണമായും പണിമുടക്കി. അതിനു പുറമെയാണ് ഇന്ന് രാവിലത്തെ പണിമുടക്കം. ആ കാലത്തെ റേഷൻ വിതരണത്തിന് പകരം സംവിധാനമാക്കി റേഷൻ കടകളിലെ ജോലിഭാരം കുറക്കാൻ കൊണ്ടുവന്ന ഇപോസ് ഫലത്തിൽ പണി ഇരട്ടിയാക്കി എന്നർത്ഥം. റേഷൻ വാങ്ങാൻ വരുന്നവർക്കും കടക്കാർക്കും ഒരുപോലെ തലവേദനയാണ് ഈ ഇപോസ്. അപ്പോൾ വരുന്ന സമയത്ത് അവർക്ക് കൃത്യമായ സാധനം കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാതിരിക്കുമ്പോൾ അവർ പ്രതികരിക്കുന്നത് നമ്മളോടാണ്. യഥാർത്ഥത്തിൽ നിസ്സഹായരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് കിട്ടുന്ന സാധനം 15 മുമ്പാണ് കടകളിൽ എത്തി കിട്ടുന്നത്. ഈ സാധനം വിതരണം ചെയ്യാനുള്ള സംവിധാനം റെഡിയായിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഈ സിസ്റ്റം വർക്ക് ചെയ്യാത്തൊരു സ്ഥിതി വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുന്നുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലും അവർ പറയുന്നത് അരമണിക്കൂർ കൊണ്ട് തീർന്നു. കാരണം ഈ സിസ്റ്റം വർക്ക് ചെയ്യാത്ത ഒരു സ്ഥിതി വരുന്ന സമയത്ത് പല കടകളിലും ആളുകൾ കൂടി നിന്ന് പിരിഞ്ഞു പോകുന്നൊരു സ്ഥിതി വരുമ്പോൾ ഒറ്റപ്പെട്ട കടകളിൽ വർക്ക് ചെയ്യും. കാരണം അവിടെ പോയിട്ടുള്ള ആളുകൾ പോവാതെ അവിടെ നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ട ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കണക്കെടുത്തുകൊണ്ടാണ് മന്ത്രി പേരിപ്പിച്ച് കാണിച്ച് 3000 കാർഡുകൾ എടുത്തു എന്ന് നിത്യേന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2017 May 1 ഇപോസ് കേരളത്തിൽ നടപ്പാക്കിയത്. 5 കാലാവധിയാണ് പറഞ്ഞത്. ഇപ്പോൾ 6 പിന്നിട്ടു. അതുകൊണ്ട് സാങ്കേതികവിദ്യ മാറ്റണമെങ്കിൽ മാറ്റണം, അതല്ല പുതിയ വിദ്യ കൊണ്ടുവരണമെങ്കിൽ അത് വേണം. അല്ലാതെ റേഷൻ കടക്കാരെയും അത് വാങ്ങാൻ വരുന്നവരെയും ഇതുപോലെ നിരന്തരം അപമാനിക്കരുത് എന്ന അപേക്ഷയാണ് കാർഡ് ഉടമകൾക്ക്. റേഷൻ കടക്ക് കെ സ്റ്റോർ എന്ന് പേരിട്ടത് കൊണ്ടോ ബോർഡിൻ്റെ നിറം മാറ്റിയത് കൊണ്ടോ എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അവരെയും കുറ്റം പറയാനാവില്ല. കഴിഞ്ഞ 8 ഇതുപോലെ തുടർച്ചയായി പ്രശ്നങ്ങളാണ്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ യന്ത്രത്തിൻ്റെ പ്രവർത്തന ഭാരം കുറക്കാൻ സമയം ക്രമീകരിച്ചു. ആ പരീക്ഷണം നടത്തിയിട്ടും പക്ഷേ പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.